മാത്തമാറ്റിക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മിതികൾ അഥവാ കൺസ്ട്രക്ഷൻ എന്ന പാഠഭാഗമാണ്. ടെക്സ്റ്റിലെ പേജ് നമ്പർ 53 മൂന്നാമത്തെ ചോദ്യത്തിലൂടെ ഒന്ന് കടന്നു പോവുക. ഇൻ ഈച്ച് പ്രോബ്ലം ബിലോ ഡ്രോ എ സർക്കിൾ ആൻഡ് എ കോഡ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു ടു പാർട്സ് സച്ച് ദാറ്റ് ദ പാർട്സ് ആർ സ്പെസിഫൈഡ്. ചോദ്യം മനസ്സിലായോ? ഒരു വൃത്തം വരയ്ക്കുക, മാത്രമല്ല വൃത്തത്തിൽ ഒരു ഞാൻ വരയ്ക്കുക, ഒരു കോഡ് വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ആൻഡ് എ കോഡ്. ആ കോഡ് വരയ്ക്കുമ്പോൾ എന്ത് പറ്റണം? ദ സർക്കിൾ ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്. കോഡ് വരയ്ക്കുമ്പോൾ വൃത്തം രണ്ട് ഭാഗങ്ങളായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇനി ആ മുറിഞ്ഞ ഭാഗങ്ങൾ, അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? 1, 2, 3, 4 ചോദ്യങ്ങളിൽ ഓരോ കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് അത് മുറിക്കേണ്ടത്. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് എടുക്കുക. ഓൾ ആംഗിൾസ് ഓൺ 180°. ഓക്കെ, അപ്പോൾ ഒരു സർക്കിൾ വരച്ചു, ഒരു കോഡും വരച്ചാൽ, ഒരു സർക്കിള് ഒരു കോഡും വരച്ചാൽ അപ്പുറവും ഇപ്പുറവും രണ്ട് കഷ്ണങ്ങളായിട്ട് ആ സർക്കിൾ മുറിയുകയാണ്, രണ്ട് ആർക്കുകളായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ മുകളിലുള്ള ആർക്കിലെ ആംഗിൾ ഇതാണ്, താഴെയുള്ള ആർക്കിലെ ആംഗിൾ ഇത്, ഇതാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓൾ ആംഗിൾസ് ഓൺ 180°. അപ്പൊ ഇത് ഒരു പാർട്ടാണെങ്കിൽ, എ ബി സി എന്നത് ഒരു പാർട്ടാണെങ്കിൽ, ആർക്ക് എ ബി സി ഒരു പാർട്ടാണെങ്കിൽ എ ബി സി എന്ന ആംഗിൾ തന്നെയായിരിക്കും ഏത്, എ ഡി സി, എ ഇ സി എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പോൾ മുകളിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലെ ഒരു വശത്തെ ഒരു ആർക്കിലെ ഓൾ ആംഗിൾസ് ഓൺ 180°, ആർക്കിലെ ആംഗിൾസ് എല്ലാം 80° ആകത്തക്ക വിധത്തിൽ വരണം. അപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യേണ്ടത്. ഏതാണത്? ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി ഓപ്പോസിറ്റ് ആർക്ക്. കണ്ടോ? അപ്പൊ ഇതിലെ ഓപ്പോസിറ്റ് ആർക്ക് ഇതല്ലേ എ പി സി അല്ലേ? എ പി സിയിലെ സെൻട്രൽ ആംഗിള് എന്തായിരുന്നു, അതിന്റെ പകുതിയാണ് മുകളിൽ വരിക. ആ കണ്ടീഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അപ്പൊ ഓൾ ആംഗിൾസ് ആർ 80° എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ എ, ഇവിടെ ബിയും, ബിയും ഇവിടെ ഒരു സിയും വരച്ചാൽ ഇങ്ങനെ വരയ്ക്കുന്ന ആംഗിൾ എല്ലാം 80° ആയിരിക്കണം. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത? അതിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റ് ആയ എ പി സിയിലെ സെൻട്രൽ ആംഗിള്, എ പി സിയുടെ സെൻട്രൽ ആംഗിള് എത്രയായിരിക്കണം? 80യുടെ ഇരട്ടിയായ 60 ആയിരിക്കണം. ഇപ്പൊ 160 ആയിരിക്കണം. അപ്പൊ നമുക്ക് 160 ഒന്ന് വരയ്ക്കാം. എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കുക. 160 വരയ്ക്കുന്നത്, നമ്മൾ സെന്ററിൽ നിന്ന് ജോയിൻ ചെയ്ത എയിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചു, സെന്ററിൽ നിന്ന് എയിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചു. ഇനി ഇവിടെ ആംഗിൾ 160° വരണം. ഇവിടുത്തെ ആംഗിള് 160° ആണ്. 160° ആണെങ്കിൽ പ്രൊട്രാക്ടർ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് ഈ ലൈനിലെ, നമ്മൾ ഇപ്പുറം ആ വരച്ചേക്കുന്നത് വരെ ഈ ലൈനിലെ 0 മുതൽ എണ്ണി വരിക. 0, 10, 20, 30 ഇങ്ങനെ എണ്ണി എവിടെ 160യിൽ, അപ്പോൾ ഇവിടെ എത്തും, ഈ പോയിന്റിലെത്തും. കണ്ടോ? ഇവിടുത്തെ 0 മുതൽ എണ്ണി വരണം, അല്ലാതെ ഇവിടുത്തെ 180 മുതൽ എണ്ണി 160 വരെ അല്ല. 0 മുതൽ എണ്ണി എവിടെ വരെ 160 വരെ എത്തിയിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ ഇത് എത്രയായി? ഈ ആംഗിൾ എത്രയാണ്? 160 ആണ്. ഓക്കെ, എ പി സിയുടെ സെൻട്രൽ ആംഗിൾ 160 ആണ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആർക്കായ എ ബി സി, അതിലെ ആംഗിൾ എത്രയായിരിക്കും? 160 ഹാഫ് ആയ 180 ആയിരിക്കും. അപ്പോൾ ഓൾ ആംഗിൾസ് ഇൻ ദിസ് ആർക്ക്, ഈ ആർക്കിലെ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി? 80° വീതം ആയിരിക്കും. ഈ ആർക്കിലെ എല്ലാ ആംഗിൾസും 80° വീതം ആയിരിക്കും. ഇതെല്ലാം 80 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം 80 ആകത്തക്ക വിധത്തിൽ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒരു കോഡും കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ദ സർക്കിൾ ഇൻ ടു ടു പാർട്സ്, ഈ കോഡും കൂടി വെച്ചു. അപ്പോൾ ഈ കോഡ് എ സി എന്ന കോഡ്, കോഡ് എ സി ഡിവൈഡ്സ് ദ സർക്കിൾ ഇൻ ടു ടു പാർട്സ്, ഒരു പാർട്ടിലെ ആംഗിൾസ് എല്ലാം എത്രയാണ്? 80°. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ഓൾ ആംഗിൾസ് ഓൺ 110°. ഇതേപോലെ തന്നെയാണ് ചോദ്യം, ഓൾ ആംഗിൾസ് ഇൻ ഓൺ 110°. അപ്പോൾ ഓപ്പോസിറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിട്ട് വരയ്ക്കണം? 110 ഇരട്ടി 220 ആയിട്ട് വരയ്ക്കണം.
220 എങ്ങനെ വരയ്ക്കും? 220 180 പ്ലസ് വരും അല്ലേ. അപ്പൊ 220 വരയ്ക്കാനായിട്ട് ആംഗിൾ അറൗണ്ട് പോയിന്റ് എത്രയാ? 360 ആണ്. അപ്പൊ 220 വരയ്ക്കാൻ 360 മൈനസ് 220 ആയ 140 വരച്ചിട്ട് ഓപ്പോസിറ്റ് ഉള്ള എടുത്താൽ മതി. അപ്പൊ 140 വരയ്ക്കാം. ഇവിടെ എങ്ങനെയാ 140 വരയ്ക്കുക? ഒരു ലൈൻ വരച്ചു, എന്നിട്ട് ഇവിടെ നിന്ന് 0 മുതൽ എണ്ണി 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 140 വരെ എത്തുക. 0 മുതൽ എണ്ണി എണ്ണി 140 വരെ എത്തുക. അപ്പൊ ഇവിടെ കിട്ടി. ഇത് ജോയിൻ ചെയ്താൽ എത്ര? ഇത് 140. ഇത് 140 ആണെങ്കിൽ ഇത് എത്ര? 220. ഓക്കെ അല്ലേ. അപ്പൊ ഇത് 220 ആണ്, ഈ ആംഗിൾ 220. ഈ ആംഗിൾ 220 ആണെങ്കിൽ ഏതാ ഈ എ പി സി എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 220 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കായ എ ബി സി, കണ്ടോ ഓപ്പോസിറ്റ് ആർക്ക് ഇതാണ്, അതിലെ ആംഗിള് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? എത്രയായിരിക്കും പറഞ്ഞോളാ? 220 ഹാഫ് 110 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഇതെല്ലാം കോഡ് എങ്ങനെ വരയ്ക്കും? ഇങ്ങനെയാണ് കോഡ് വരയ്ക്കുക. ഈ കോഡ് കണ്ടോ, ഈ സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കോഡ് ഇതാണ്. ഈ എ സി എന്ന കോഡിന്റെ ഇപ്പുറമുള്ളത് ഇപ്പുറമുള്ള ഒരു ആർക്ക് എ പി സി, മുകളിലുള്ള ആർക്ക് എ ബി സി. എ ബി സിയിലെ ആംഗിൾ എല്ലാം 110 വീതം ആയിരിക്കും. ഇനി തേർഡ്, ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ദി ഓൾ ആംഗിൾസ് ഓൺ ദി അതർ. ഒരു ഭാഗത്തുള്ള ആംഗിൾസ് എങ്ങനെയാണ്? ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദി അതർ, അപ്പുറമുള്ളതിന്റെ പകുതിയാണ്. അപ്പോ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ അപ്പുറമുള്ളത് എക്സ് ബൈ ടു ആണ്, കണ്ടോ. അതായത് ഇത് 110 ആണെങ്കിൽ ഇപ്പുറം വരുന്ന ആംഗിൾ അതാണ് അപ്പുറവും ഇപ്പുറവും എന്ന് പറഞ്ഞത്. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട്, ഒരു പാർട്ടിലുള്ളത് ഹാഫ് ഓഫ് ദി അതർ എന്ന് പറഞ്ഞു. ഇപ്പൊ എക്സും എക്സ് പ്ലസ് ടുവും ഇതും ഈ ഓപ്പോസിറ്റ് ഉണ്ടാകുന്നു. നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തിയറം. എന്താണ്? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് സപ്ലിമെന്ററി. ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിളും കൂടെ പ്ലസ് ചെയ്താൽ, ഇത് ഇതും കൂടെ പ്ലസ് ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം. ഇങ്ങനെ ഒരു കണ്ടീഷൻ കിടപ്പുണ്ട്. ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദി അതർ എന്ന് പറഞ്ഞാൽ, ഈ ആംഗിളും ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും കൂടെ പ്ലസ് ചെയ്താൽ എത്ര? 180 ആണ്. ഇതൊന്ന് ആഡ് ചെയ്തെടുക്കാം. ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിനോമിനേറ്റർ സെയിം ആക്കി ആഡ് ചെയ്യാം. ഇൻറ്റു ടു 2x പ്ലസ് എക്സ് 3x ബൈ 2 ഈസ് ഈക്വൽ ടു 180. ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 180 ഇൻറ്റു 2 ബൈ 3. എത്ര കിട്ടും? 120 ഡിഗ്രി. അപ്പോൾ ഒരു സൈഡിലെ ആംഗിള്, ഇവിടെ വരേണ്ട ആംഗിള് 120, ഇപ്പുറം വരേണ്ട ആംഗിള് 61, അതാണ് കണ്ടീഷൻ. അപ്പൊ 120 എങ്ങനെ വരയ്ക്കും? നിങ്ങൾ തന്നെ പറയുക. 120 എങ്ങനെ വരയ്ക്കാം? ഒരു സൈഡിലെ ആംഗിള് 120, മറ്റേ ആർക്കിലെ ഓപ്പോസിറ്റ് പാർട്ടിലെ ആംഗിള് 60 ആയിരിക്കണം. അപ്പോൾ 120 60, രണ്ടും കൂടെ 120 ഹാഫ് ആണ് 60, മാത്രമല്ല 120 പ്ലസ് 60 180 ആകുകയും ചെയ്യും. അപ്പോൾ 120 എങ്ങനെ വരയ്ക്കും? 120 വരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ 60 വരച്ചാലും മതി, 60 വരയ്ക്കാൻ 120 ഡിഗ്രി ആദ്യം വരയ്ക്കാം. 120 ഇത് എടുത്തു, എന്നിട്ട് 120 എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? ഇവിടെ ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് 0 മുതൽ കൗണ്ട് ചെയ്ത് വരുമ്പോൾ 120 ഇവിടെ വന്നു. ഇവിടെ നിന്ന് ജോയിൻ ചെയ്താൽ, ഇവിടെ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്താൽ ഇത് എത്ര ഡിഗ്രി? 120 ഡിഗ്രി ആയി. ഓക്കെ, ഇത് 120 ഡിഗ്രി ആയി. ഇത് 120 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കിലെ ഈ ആംഗിൾ എത്ര എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് 60 ആണെങ്കിൽ എ പി സിയിലെ ആംഗിൾ എത്രയായിരിക്കും? എ പി സിയിലെ ആംഗിള് 120 ആയിരിക്കും. ഇത് ഇതും കൂടെ പ്ലസ് ചെയ്താൽ 180 കിട്ടണം എന്നുള്ള കണ്ടീഷനാണത്. അപ്പോൾ എന്താണ്? ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദി അതർ. ഇത് 60, ഇത് 120. ഇത് എവിടെ വരച്ചാലും 60 കേട്ടോ, ഇത് എവിടെ വരച്ചാലും 120, ഇതാണ് പറയുന്നത്. അപ്പോൾ അതുമായി തേർഡായി. ഇനി ലാസ്റ്റ് ഫോർത്ത് വൺ. ഫോർത്ത് എന്താണ് ക്വസ്റ്റ്യൻ? ഇതേപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആംഗിൾസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചെടുക്കാം. എത്രയാണ്? ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് വൺ ആൻഡ് എ ഹാഫ് ടൈംസ് ദ ആംഗിൾസ് ഓൺ ദി അതർ. ഒരു ഭാഗത്തുള്ള ആംഗിള് മറ്റു ഭാഗത്തിന്റെ 1.5 മടങ്ങാണ്. അപ്പോൾ ഒരാംഗിള് എക്സ് ആണെങ്കിൽ മറ്റേത് 1/2x ആണ്. ഒരാംഗിൾ എക്സ് ആണെങ്കിൽ മറ്റേത് 1.5x. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ എത്രയാണ്? 180. ഈ പറഞ്ഞ കണ്ടീഷൻ തന്നെ.
എക്സും വൺ ആൻഡ് ഹാഫ് എന്ന് വെച്ചാൽ ത്രീ ബൈ ടു എക്സും കൂടെ പ്ലസ് ചെയ്താൽ 180. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ ഇവിടെ ടു ബൈ ടു കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആയി. ടു എക്സ് പ്ലസ് ത്രീ എക്സ് ഫൈവ് എക്സ് ബൈ ടു, ഫൈവ് എക്സ് ബൈ ടു ഈസിക്വൽ ടു 180. ദെയർഫോർ എക്സ് ഈസിക്വൽ ടു 180 ഇൻറ്റു ടു ബൈ ഫൈവ്. എത്ര കിട്ടും? അപ്പോൾ 72 കണ്ടോ, ഒരു ആംഗിൾ 72. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു സൈഡിലെ ആംഗിൾ 72 വരയ്ക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിലെ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരു സൈഡിൽ 72 വരക്കണമെങ്കിൽ നമ്മൾ സെൻട്രൽ ആംഗിൾ എത്ര വരക്കണം? സെൻട്രൽ ആംഗിൾ 72 ഇരട്ടിയ 144. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 144 വരക്കുന്ന എങ്ങനെയാണ്? സെൻറ്ററിൽ നിന്ന് ഒരു റേഡിയസ് വരച്ചിട്ട് ഫസ്റ്റ് ഡ്രോ എ റേഡിയസ്, ദെൻ ഡ്രോ 72 ഇരട്ടി 144 ഡിഗ്രി. 144 എടുക്കുക. ഈ ലൈനിലെ സീറോ മുതൽ കൗണ്ട് ചെയ്ത് വന്നാൽ 144 ഇവിടെ വന്നു, അത് ജോയിൻ ചെയ്തെടുക്കാം. 144 വന്നു, അത് ജോയിൻ ചെയ്തെടുത്തപ്പോൾ ഇത് കിട്ടി 144. ഓക്കെ, എ പി സി ഇത് 144 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ കിടക്കുന്ന ആംഗിള് ഇത്. ഓക്കെ, ഇത് എത്രയായിരിക്കും? ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ കിടക്കുന്ന ആംഗിള് എത്രയായിരിക്കും? 72 ആയിരിക്കും. ഇത് 72 എങ്കിൽ ഇപ്പുറമുള്ള ആംഗിൾ എത്രയായിരിക്കും? 180 - 72. ഇത് 72 ആണെങ്കിൽ ഇത് 180 - 72 108 ആയിരിക്കും. അപ്പോൾ 72 വൺ ആൻഡ് വൺ ബൈ ടു, 72 വൺ ആൻഡ് വൺ ബൈ ടു എന്ന് വെച്ചാൽ 72 ഇൻറ്റു 3/2 എത്രയാണ് നോക്കിയേ? 36 × 3 108 ഉണ്ടോ? ഇവിടെ വന്നു. അപ്പോൾ മൂന്ന് കാര്യങ്ങളിലും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എല്ലാ പ്രോബ്ലത്തിലും പറയുന്നത് ഇത് തന്നെ, ആംഗിൾ ഇൻ ആർക്കി ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക് എന്നുള്ള കാര്യം. ഒരു കാര്യം കൂടി അവിടെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്, എന്താണ്? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് സപ്ലിമെന്ററി. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വരച്ചു പഠിക്കുക. താങ്ക് യു.